പ്രിയപ്പെട്ടവരെ, കെം ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. കോവിഡിന്റെ അതിഭീകരമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതീവ ഗൗരവം നിറഞ്ഞ ഒരു സാഹചര്യം. ലോകം തന്നെ ഒരു പരിധിവരെ നിക്ഷലാവസ്ഥയിലാണ്. കയ്യിൽ സാനിറ്റൈസറും മുഖത്ത് മാസ്കും വ്യക്തികൾ തമ്മിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ക്രമീകരിച്ച് ജാഗ്രതയോടുകൂടെ സമൂഹം പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ഒരു പരിധിവരെ കോവിഡിന്റെ പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. നല്ല ഒരു കരിയർ സ്വപ്നം കണ്ട് നല്ല ഒരു ജീവിതത്തിലെ നല്ല ഒരു സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരം ഓൺലൈൻ വിദ്യാഭ്യാസവും ഉപകാരപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു കരിയറിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. എന്താണ് കരിയർ? ചൂസൺ പ്രൊഫഷനാണ്, തിരഞ്ഞെടുക്കപ്പെടുന്ന ജോലിയാണ്, എത്തിപ്പെടുന്ന ജോലിയല്ല. ഒരു പണിയുമില്ലാഞ്ഞിട്ട് ഞാൻ ഇന്ന പണിക്കാരനായി, മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇന്ന ജോലിക്കാരനായി എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു കരിയറിൽ എത്തിച്ചേരുന്നതല്ല. മറിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടി ഈ വർഷം തയ്യാറെടുക്കുന്ന ഒരു കുട്ടി തീരുമാനിക്കുകയാണ്, എനിക്കൊരു എഞ്ചിനീയർ ആകണം, എനിക്കൊരു ഡോക്ടറാകണം. 6 വർഷം കഴിയുമ്പോഴേക്ക് ഇന്ത്യയിലെ ഒരു ജില്ലയിലെ ഒരു കലക്ടറായി എനിക്ക് മാറണം. കേരളത്തിലെ KAS പരീക്ഷ എഴുതി സെക്രട്ടേറിയറ്റിൽ ഉന്നത ജോലി എനിക്ക് ലഭിക്കണം. വില്ലേജ് ഓഫീസറാകണം, പഞ്ചായത്ത് സെക്രട്ടറി ആകണം, ഫാർമസിസ്റ്റ് ആവണം, നഴ്സാവണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ സ്വപ്നവുമായി നടക്കുന്ന ഒരാൾക്കാണ് വിശ്രമമില്ലാതെ പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാവുക. അവനാണ് ഓൺലൈൻ ക്ലാസ്സിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക. അവനാണ് കോവിഡിന്റെ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തെ ഒരു സൗകര്യമായി ഉപയോഗപ്പെടുത്താതിരിക്കുക. ഈ സൗകര്യങ്ങൾ, ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നോട്ടുകൾ എഴുതാനും കൃത്യമായി പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും സംശയങ്ങൾ സ്വന്തം അധ്യാപകനോട് ചോദിച്ച് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്ത് ഫോൺ ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കണമെങ്കിൽ കൃത്യമായ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണം. ആ കരിയർ എന്താണ്? എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നം? ആ സ്വപ്നത്തിന് ചിറകുകൾ നൽകാൻ, ആ സ്വപ്നം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവാൻ എന്താണോ നിങ്ങൾ ആവാഹിച്ചെടുക്കേണ്ടത്, അതിന് വേണ്ടത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, ആപത്ത് കാലത്ത് ആശ്രയവും സമൃദ്ധി കാലത്ത് ഒരാഭരണവുമാണ് വിദ്യാഭ്യാസം എന്ന്. അങ്ങനെ ആവാൻ നമുക്ക് പറ്റണം. അങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഒരു കരിയറിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഒരു കരിയർ മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് ദൃഢനിശ്ചയത്തോടുകൂടെ പഠന പ്രവർത്തനങ്ങളുമായി ഈ പ്രതിസന്ധികൾക്കിടയിലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ 3 റേഷനുകൾ നമുക്ക് വേണം. 1ാമത്തെ റേഷൻ ആസ്പിറേഷനാണ്, തീവ്രമായ വ്യക്തമായ ലക്ഷ്യം. വ്യക്തമായ ലക്ഷ്യമില്ലാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുക? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാള് ടിക്കറ്റ് എടുത്തുകൊണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ ബോഗിയിൽ കയറി അവിടെ ഇരിക്കുന്ന യാത്രക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാ പോണത് എന്ന് ചോദിക്കുന്നു എന്ന് കരുതുക. യാത്രക്കാർ പറയോ ഞങ്ങൾക്കറിയില്ലെന്ന്? ഒരിക്കലുമില്ല. എന്തുകൊണ്ടില്ല? ഒരു ട്രെയിനിൽ കയറിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്നവനാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ അവന് ലക്ഷ്യമുണ്ട് എങ്ങോട്ട് എന്നുള്ളത്. ട്രെയിൻ പോകുന്നിടത്തേക്കല്ല, മറിച്ച് അവന്റെ ലക്ഷ്യത്തിനനുസരിച്ച് അവന് പോകാനുള്ള ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് തന്നെ വ്യക്തമായ ലക്ഷ്യം ഒരാൾക്ക് വേണം, ആസ്പിറേഷൻ വേണം. ആ ആസ്പിറേഷൻ അനുസരിച്ച് മുന്നോട്ട് പോകണം. എത്ര ലക്ഷ്യം, ഇങ്ങനെ ലക്ഷ്യം കണ്ട എത്ര ആളുകളുണ്ട് നിങ്ങൾക്കറിയോ? ഒരു ആദിവാസി പെൺകുട്ടി വയനാട്ടിലെ ശ്രീധന്യ എന്നാണ് പേര്. പഠിക്കുന്ന സമയത്ത്, കളിക്കുന്ന സമയത്ത്, കളിക്കൂട്ടുകാരോടൊപ്പം കളിക്കുന്ന സമയത്ത് ശ്രീധന്യ എപ്പോഴും പോലീസായിട്ടായിരുന്നത്രേ അഭിനയിക്കാറ്. ചില സമയത്ത് കലക്ടറായിട്ട് അഭിനയിക്കും. എന്നിട്ട് പരിഹസിക്കുന്ന വിദ്യാർത്ഥികളോട് അവൻ പറയും, നിന്നെ കാണിച്ചു തരാം, ഞാൻ കലക്ടറാകട്ടെ എന്ന് പറഞ്ഞ് അഭിമാനത്തോടുകൂടെ ഞാനാകാൻ പോകുന്ന ജോലിയെക്കുറിച്ച് നേരത്തെ മനസ്സിൽ കണ്ട് പ്രവർത്തിച്ചിരുന്നു ശ്രീധന്യ. 2 വർഷം മുന്നെയാണ് IAS ബിരുദവും നേടി
IASന്റെ സിവിൽ സർവീസിന്റെ ഉന്നതമായ തരങ്ങളിലേക്ക് ആ കുട്ടി എത്തി ആദരിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതുമാത്രമാണോ രാമേശ്വരത്തെ മണൽപ്പരപ്പിലൂടെ പ്രഭാത നമസ്കാരത്തിന് വേണ്ടി ആ കുട്ടിയെ വിളിച്ചുണർത്തി ദിവസവും തന്റെ പിതാവ് പള്ളിയിലേക്ക് പോകും. ഉറക്കച്ചവടോടുകൂടെ രാമേശ്വരത്തെ മണൽപ്പരപ്പിലൂടെ നടന്നു പോകുന്ന ആ കുട്ടി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കാണുന്നു ഈ കുട്ടി. ആ പക്ഷിയെ കണ്ട് പിതാവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വാപ്പേ, ഈ പക്ഷികളെ പോലെ നമുക്ക് പറക്കാൻ പറ്റൂ? ചോദ്യം അങ്ങനെ ആവർത്തിച്ചു. കുട്ടികൾ എത്ര ചോദ്യമാണ് നമ്മോട് ചോദിക്കാറ്. പലപ്പോഴും ഉത്തരം പറയാൻ പോലും പ്രയാസപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ. അതേപോലെ ഒരു ചോദ്യം വാപ്പനോട് ചോദിച്ചു, പറക്കാൻ പറ്റൂ? വാപ്പയുടെ മുന്നിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. വാപ്പ ഗത്യന്തരമില്ലാതെ നടത്തത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞു, പറ്റും. പക്ഷികളെപ്പോലെ അനന്തവിഹായസിലൂടെ പറക്കാനുള്ള മോഹവുമായി ആ കുട്ടി സ്വയം പഠിച്ചു, സ്വയം വളർന്നു. പഠിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം പിതാവിന്റെ ദാരിദ്ര്യം അനുവദിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോ കുട്ടി ജോലിക്ക് പോയി. രാവിലെ പത്രം ഇടാൻ പോവും, വൈകുന്നേരം രാമേശ്വരത്തെ കടൽ തിരമാലകളോട് കിന്നാരം പറയാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ മുന്നിൽ കടല വിറ്റ് നടന്നു കലാം. ആ കലാം പക്ഷികളെപ്പോലെ പറക്കാൻ ആഗ്രഹിച്ചു, മിസൈൽ മാൻ ഓഫ് ഇന്ത്യയായി മാറി. ശത്രുവിന്റെ ഒളി സങ്കേതത്തിലേക്ക് ഒരു സെന്റിമീറ്ററിന്റെ വ്യത്യാസം പോലും ഇല്ലാതെ മിസൈലുകൾ തൊടുത്തുവിടാനുള്ള സാങ്കേതിക വിദ്യ രാജ്യത്തിന് സമ്മാനിച്ചു. സ്വപ്നമാണത്, ചെറുപ്പത്തിലുള്ള സ്വപ്നമാണ്. അങ്ങനെയുള്ള ഒരു ആസ്പിറേഷൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ രണ്ടാമത്തെ റേഷനിലേക്ക് നമുക്ക് വരാം. പെർസ്പിറേഷനാണ്. എന്താ പെർസ്പിറേഷൻ? തീവ്രമായ പരിശ്രമം, വിശ്രമമില്ലാത്ത പരിശ്രമം, വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമം, ഉറക്കുണ്ടാവില്ല. APJ അബ്ദുൽ കലാമിന്റെ വാക്ക് തന്നെ കടമെടുത്തു പറഞ്ഞാൽ, സ്വപ്നം വന്നാൽ പിന്നെ, സ്വപ്നം മനസ്സിനെ മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കില്ല. ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നം. സ്വപ്നം എന്താണ് എന്ന ചോദ്യത്തിന് വ്യാഖ്യാനം നൽകി APJ അബ്ദുൽ കലാം. എന്താ സ്വപ്നം? ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞ APJ അബ്ദുൽ കലാമിന്റെ വാക്കിനെ അന്വർത്ഥമാക്കുമാറ്. ഒരു സ്വപ്നം മനസ്സിൽ വന്നാൽ പിന്നെ വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന ഒരു ശീലം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്കുണ്ടായാൽ പിന്നെ ലക്ഷ്യത്തിലെത്തിയിട്ടേ അവസാനിക്കൂ. ഞാനൊരു കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. വെള്ളം തിളക്കുന്നത് എപ്പോഴാണ്? 100 ഡിഗ്രി വെള്ളത്തിനെത്തുമ്പോഴാണ്. നിങ്ങൾ പരിശ്രമിച്ച് 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 50 ഡിഗ്രി, 60, 80, 90, 99 99 വെള്ളം തിളക്കുവോ? ഇല്ല. ഞാൻ 99% പരിശ്രമിച്ചു, ഇനി നടക്കൂല എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയാലോ? നടക്കൂല. 99.9 ആയാലും വെള്ളം തിളക്കൂല. 0.1 ഡിഗ്രിയുടെ വ്യത്യാസം കൊണ്ട് വെള്ളം തിളക്കാൻ നിൽക്കും. ചെറിയൊരു പരിശ്രമം കൊണ്ട് ആ വെള്ളം തിളക്കുന്ന സാഹചര്യം വരും. അങ്ങനെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ പരിശ്രമം ഒഴിവാക്കാതെ തീവ്രമായി മുന്നോട്ട് പോവാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടക്കണം, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നടുക്കും. അങ്ങനെ നടന്നടുക്കണമെങ്കിൽ മൂന്നാമത്തൊരു സംഭവമുണ്ട്. ഏതാ മൂന്നാമത്തെ റേഷൻ? ഇൻസ്പിറേഷനാണ്, ദൈവികമായ പ്രചോദനം. ഒരു പ്രചോദനമില്ലാതെ എങ്ങനെ പ്രവർത്തിക്കാം? എന്താ ലഭിക്കാൻ പോകുന്നത് എന്ന മുന്നിൽ നിങ്ങൾ കാണണം ലഭിക്കാൻ പോകുന്നത്. 5 വർഷത്തെ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട്, +2 2 വർഷം, 3 വർഷത്തെ ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിവിൽ സർവീസിന്റെ പരീക്ഷ, അതോടുകൂടെ 6ാമത്തെ വർഷം നിങ്ങൾക്ക് സിവിൽ സർവീസ് ലഭിക്കുന്നു. ഇറ്റ് മേ ബി IAS, ഇറ്റ് മേ ബി IRS, ഇറ്റ് മേ ബി IFS, ഏതാവട്ടെ, ഏത് നിങ്ങൾക്ക് ലഭിച്ചാലും അന്ന് കിട്ടുന്ന ശമ്പളം, അന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ, അന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും, സമൂഹത്തെ സേവിക്കാനുള്ള ഉജ്ജ്വലമായ അവസരങ്ങളും, ഇതൊക്കെ ലഭിക്കുന്നത് മനസ്സിൽ കണ്ടാൽ ദാറ്റ് ഇസ് ഇൻസ്പിറേഷൻ.
അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ മനസ്സിക്ക് വരണം, അങ്ങനെ ഒരു പ്രചോദനം നമ്മുടെ മനസ്സിക്ക് വരണം. എന്റെ മാതാപിതാക്കളുടെ കണ്ണിലെ സന്തോഷത്തിന്റെ ഒരു അശ്രുക്കണം എനിക്ക് കാണാൻ സാധിക്കുമല്ലോ എന്ന നിലയിൽ തീവ്രമായ പരിശ്രമത്തിന് തയ്യാറാകണം. അങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോവിഡിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പരമാവധിയിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കണം. അങ്ങനെ സാധിക്കാൻ നല്ല ഒരു സ്വപ്നം വേണം. സ്വപ്നമാണ് നമ്മുടെ ജീവിപ്പിക്കുന്നത്. സ്വപ്നമാണ് നമ്മുടെ മുന്നോട്ട് പോവാനുള്ള പ്രയാണത്തിന് ഇന്ധനം നൽകുന്നത്. അങ്ങനെ നല്ല സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോവാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. അങ്ങനെ നിങ്ങൾ നല്ലൊരു സ്വപ്നം കാണുമ്പോൾ, പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ, തീവ്രമായി പരിശ്രമത്തിന് നിങ്ങൾ തയ്യാറാകുമ്പോൾ, നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ചാണ് ഇപ്പം നിങ്ങൾക്ക് സംശയം. ആ എങ്ങനെ പഠിക്കണമെന്ന കാര്യം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാം. ഇത്രയും സമയം ഇത് കേട്ട് നിന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്കോടുകൂടെ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. നോ ഗെയിൻ വിത്തൌട്ട് പെയിൻ. ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. നോ ഗെയിൻ വിത്തൌട്ട് പെയിൻ. വേദനയില്ലാതെ ഒരു നേട്ടവും ഉണ്ടാവില്ല. പെൻസിലിനെ ഷാർപ്പൻ ചെയ്തെടുക്കുമ്പോൾ പെൻസിൽ അനുഭവിക്കുന്ന വേദന പോലെ, പ്രസവിക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന പോലെ, പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വിദ്യാർത്ഥി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പോലെ, ഏതൊരു നേട്ടത്തിനും വേദനയുണ്ടെന്ന തത്വം മനസ്സിലാക്കണം. വേദന നിലനിർത്തിക്കൊണ്ട് പഠിക്കുമ്പോൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്ന ട്രിക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഇത്രയും സമയം ഇത് കേട്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നന്ദി പറയുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസ വാർത്തകൾ, പ്രചോദനാത്മകമായ സന്ദേശങ്ങൾ, അതോടൊപ്പം പുസ്തക പരിചയം, ഹയർ സെക്കൻഡറിയുടെ രസതന്ത്ര പഠന ക്ലാസുകൾ എന്നിവയൊക്കെ ഇതിലൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. താങ്ക് യു. കീപ് ഇൻ ടച്ച്.